പേവിഷബാധയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പ് ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം കൂടാതെ മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും മാരകം പേവിഷബാധയാണ് പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരാളെയും രക്ഷിക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു സത്യമാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ് പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു ആർ വൈറസ് ആണ് വൈറസാണ് ലിസ വൈറസ് ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കും നായകളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു പന്നി കഴുത കുതിര കുറുക്കൻ ചെന്നായ കുരങ്ങൻ എന്നീ മൃഗങ്ങളെയും പേവിഷം ബാധിക്കാറുണ്ട് കൂടാതെ വളർത്തു മൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരുപോലെ രോഗം ബാധിക്കും പേവിഷബാധയുള്ളവർ വെള്ളം വെളിച്ചം കാറ്റ് എന്നിവയെ ഭയപ്പെടും വിഭ്രാന്തിയും അസ്വസ്ഥതയും മറ്റു ലക്ഷണങ്ങളാണ് നായകളിൽ രണ്ടു തരത്തിൽ രോഗം പ്രകടമാകും ക്രോധരൂപവും ശാന്തരൂപവും ഉടമസ്ഥനെയും കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയും മനുഷ്യരെയും കല്ലും തടിക്കഷ്ണങ്ങളും എല്ലാം കടിച്ചെന്നിരിക്കും തൊണ്ടയും നാവും അരവിക്കുന്നതിനാൽ കുരയ്ക്കുമ്പോഴുള്ള ശബ്ദത്തിന് വ്യത്യാസമുണ്ടാകും ഉമ്മിനീർ ഇറക്കാൻ കഴിയാതെ പുറത്തേക്ക് ഒഴുകും ശാന്തരൂപത്തിൽ അനുസരണക്കേട് കാട്ടാറില്ല ഉടമസ്ഥനോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും നക്കുകയും ചെയ്തെന്നിരിക്കും കൂടാതെ ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടും രണ്ട് രൂപത്തിലായാലും രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ചത്തുപോകും നായകളാണ് പേവിഷബാധ ഏൽക്കുന്നതിൽ പ്രധാനികൾ കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് പച്ചവെള്ളത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായി കഴുകുക മുറിവ് പൊതിഞ്ഞുകെട്ടുകയോ തുന്നലിടുകയോ പാടില്ല കൂടാതെ എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് എത്തുക എന്നാൽ മുറിവിന്റെ സ്വഭാവം തലച്ചോറിൽ നിന്നുള്ള മുറിവിന്റെ അകലം എന്നീ കാര്യങ്ങൾ പരിശോധിച്ചാണ് ഡോക്ടർമാർ വാക്സിനേഷന്റെ രീതി നിശ്ചയിക്കുന്നത് രോഗം സങ്കീർണമാകുന്നത് മുറിവിൻ്റെ ആഴവും തലച്ചോറിൽ നിന്നുള്ള അകലവും അനുസരിച്ചാണ് മുറിവിന്റെ സ്വഭാവം കണക്കിലെടുക്കാതെ കടിയോ മാന്തലോ ഏറ്റ ഉടൻ തന്നെയും മൂന്നാം ദിവസവും ഏഴാം ദിവസവും ഇരുപത്തിയെട്ടാം ദിവസവും നിർബന്ധമായും വാക്സിൻ എടുക്കണം എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സൗകര്യം ലഭിക്കും കൂടാതെ മുറിവിൻ്റെ സ്വഭാവം അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പ്രകാരം പേവിഷബാധ തടയാനുള്ള ഇമ്മ്യൂണോഗ്ലോബിലിൻ സ്വീകരിക്കുക പേപ്പട്ടിയേക്കാൾ ഉപദ്രവകാരിയാണ് പേവിഷബാധയേറ്റ പൂച്ച പൂച്ചകൾ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും മാരകമായ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും കന്നുകാലികളിൽ അകാരണമായ അസ്വസ്ഥത വെപ്രാളം വിഭ്രാന്തി വിശപ്പില്ലായ്മ ആക്രമവാസന ഇടവിട്ട് മുക്രിയിടുക എന്നീ ലക്ഷണങ്ങൾ കാണുന്നു കൂടാതെ റാബിസ് വളരെ അപകടകാരിയായ വൈറസ് ആണ് പ്രതിരോധ കുത്തിവയ്പ് ജീവൻ കാക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ പേവിഷബാധ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഗർഭിണിയാണോ എന്നത് പരിഗണിക്കാതെ വാക്സിൻ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിൽ തെരുവു നായ്ക്കളും പേവിഷബാധയും മാറ്റി നിർത്താനാകാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് കൂടാതെ തെരുവു നായ്ക്കളുടെ ഫലപ്രദമായ നിയന്ത്രണവും പ്രതിരോധവും കുത്തിവയ്പ്പും പേവിഷബാധ നിർമാർജനത്തിന്റെ ആദ്യ പടിയാണ് കടിയേറ്റവർക്ക് സൗജന്യ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് മാത്രമായി പ്രതിവർഷം ഇരുപത് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവിടുന്നത് തെരുവു നായ ആക്രമണത്തിൽ അടക്കം ജീവൻ നഷ്ടമായവരും അനവധിയാണ് കേരളത്തിൽ തെരുവിൽ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ കഴിച്ച് പെറ്റുപെരുകി നാൾക്കുനാൾ ഇവയുടെ എണ്ണം കൂടി വരികയാണ് രാവും പകലുമില്ലാതെ പലയിടങ്ങളിലും നായ്ക്കൾ വിഹരിച്ചു നടക്കുകയാണ് കേരളത്തിലെ പല തെരുവുകളും രാത്രി പൂർണ്ണമായും നായ്ക്കൾ കീഴടക്കി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാനൂസ്